തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ സൈബർ ഹാക്കർ സായി ശങ്കറിനെതിരെ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു കടം കൊടുത്ത നാൽപ്പത്തി ലക്ഷം രൂപ തിരികെ ചോദിച്ചതിനാണ് കോഴിക്കോട്ടെ വ്യവസായി മിൻഹാജിനെ സായി ശങ്കർ ഭീഷണിപ്പെടുത്തിയത് എന്നറിയുന്നു എൻകെ ഷിജു ഉണ്ട് വിവരങ്ങളുമായി ഷിജു കേട്ടില്ല നേരത്തെ ചോദിച്ചത് ഷിജു എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ചില ദൃശ്യങ്ങൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ദിലീപുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് സായി ശങ്കറിനെതിരെ നേരത്തെ തന്നെ ഇത്തരം പരാതികൾ നിരവധിയായി ഉണ്ടായിരുന്നു അതായത് സായ്ശങ്കർ ഈ ഹാക്കർ ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ ചോർത്തിയ ഹാക്കർ ഒരു ക്രിമിനൽ ആണെന്ന് തന്നെ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട് പല കേസുകളിൽ അദ്ദേഹം പ്രതിയാണ് ഭാര്യയുടെ ആത്മഹത്യയുമായി അടക്കമുള്ള കേസുകളിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു ഇതിനിടയിലാണ് കോഴിക്കോട്ടെ ഒരു വ്യവസായിയെ ആ തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് കോഴിക്കോട്ട് ഒരു കേസെടുത്ത് അന്വേഷണം കഴിഞ്ഞ ദിവസം തുടങ്ങിക്കഴിഞ്ഞു അതായത് ഈ കോഴിക്കോട്ടെ മിൻഹാജ് എന്ന് പറയുന്ന ഒരു വ്യവസായിയിൽ നിന്ന് നാൽപ്പത്തി സായ് ശങ്കർ വാങ്ങിയിരുന്നത് ഡി ആർ ഐ പിടിച്ചെടുത്ത ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ചെറിയ വിലക്ക് കൈമാറാം എന്ന് ധരിപ്പിച്ചായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് നാൽപ്പത്തി ലക്ഷം രൂപ വാങ്ങിയത് ഈ വ്യവസായി പണം കൊടുക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് പണം തിരികെ ചോദിച്ചപ്പോൾ പലതവണ ഇദ്ദേഹം പല രീതിയിൽ സായ് ശങ്കർ ആ ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ യുവാവ് പറയുന്നത് മാത്രമല്ല ഈ തോക്ക് കാണിച്ച് ഈ ഇത്തരത്തിൽ വീഡിയോ കോൾ വഴിയും അതുപോലെ നേരിട്ടും ആ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് യുവാവുമായി ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഈ യുവാവ് പറയുന്നത് ഈ തോക്ക് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലൈസൻസ് ഇല്ല ഇത് ഒറിജിനൽ തോക്കാണെന്ന് മിൻഹാജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമുക്കൊപ്പം എന്താണ് സംഭവിച്ചത് എന്താണ് നിങ്ങളുടെ പരാതിക്ക് ആധാരം വേറെന്ന് വെച്ചാല് അവൻ എന്റെ ഒരു സുഹൃത്തു വഴി എന്നോട് കുറച്ച് കാശ് കടമായിട്ട് ചോദിച്ചതാണ് ഒരു ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഹലോളൂ അതിനുശേഷം അവൻ ഈ കാശ് മേടിച്ചതിന് ശേഷം പിന്നീട് അവൻ ഈ കാശ് തരില്ല എന്നുള്ള രീതിയിലേക്ക് പോയി പിന്നെ ഭീഷണിപ്പെടുത്താണ് ഈ കാശ് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇല്ലാത്ത കള്ളക്കേസുകളിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി അവര് കോട്ട് എൻഡോഴ്സ്മെന്റ് വഴിയാണ് ഭീഷണിപ്പെടുത്തിയത് കോർട്ട് എൻഡോഴ്സ്മെന്റും പിന്നെ അവര് ഡയറക്റ്റ് വന്നിട്ടൊക്കെ ഭീഷണിപ്പെടുത്തി സായി ശങ്കർ വന്ന വ്യക്തി അതിനുശേഷം ഞാനത് പോലീസിലേക്ക് പരാതി ഒക്കെ ആയിട്ട് ശേഷം ഞാൻ വീട് എന്റെ കാശ് ചോയിച്ചു വന്നപ്പോ പിന്നെ ഈ തോക്കായിട്ടാണ് ഇവ ഭീഷണിപ്പെടുത്തുന്നത് കൊന്നു കളയുന്ന രീതിയില് തോക്കായിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നാല് ലക്ഷം രൂപയാണ് തരാനുള്ളത് ഈ സായി ശങ്കർ അതെ അതെ എനിക്കും എന്റെ സുഹൃത്തിനും കൂടി ഉള്ളതാണ് ആ പണം തോക്കൊക്കെ ഈ ദൃശ്യങ്ങളൊക്കെ സഹിതമാണോ അതെല്ലാം പോലീസിനെ ഞാൻ എന്റെ കാശിന്റെ കാര്യം പിന്നെ അവനെന്നെ എന്നെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും പിന്നെ ഈ കൊല്ലാൻ നോക്കുന്ന പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പരാതിയിലുള്ളത് പിന്നെ ഈ തോക്കിൻ്റെ എന്താണെന്ന് വെച്ചാൽ തോക്ക് എന്നെ ഡയറക്റ്റ് ചൂണ്ടി അങ്ങനത്തെ രീതിയിലായതുകൊണ്ട് എനിക്ക് തെളിവ് കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ വേറെ രീതിയിൽ വേറെ ആരോടോ തെളിവ് അനുസരിച്ച് ഞാൻ ഞാനത് സംഘടിപ്പിച്ചതാണ് അപ്പൊ

ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഷിജു ഇതാണ് മിൻഹാജിന് പറയാനുള്ളത് ആ അജോദ് ഈ ഈ പ്രതി ഈ ഹാക്കർക്കെതിരെ ഒരു അന്വേഷണം വളരെ ഊർജിതമായി ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഇയാളുടെ മുൻ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇയാൾ നേരത്തെ തന്നെ നിരവധിയായ കേസുകളിൽ പ്രതിയാണ് അതോടൊപ്പമാണ് ഇത്തരത്തിൽ തോക്ക് ഈ തോക്ക് സൂക്ഷിക്കാനുള്ള ലൈസൻസ് ഇല്ല എന്ന് ക്രൈംബ്രാഞ്ച് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ലൈസൻസ് ലഭിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഇതൊരു വിദേശ നിർമ്മിത തോക്കിന് സമാനമായ തോക്കാണ് അദ്ദേഹം കാണിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ എത്തി ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം കോഴിക്കോട് പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം തന്നെ നടത്തുന്നുണ്ട് ഇതോടൊപ്പമാണ് സായ് ശങ്കറിന്റെ അക്കൌണ്ടുകൾ കൂടി പരിശോധിക്കുന്നത് അദ്ദേഹം ഈ ദിലീപിന്റെ ഫോൺ വിവരങ്ങൾ നീക്കി എന്ന് പറയുന്ന ദിവസങ്ങളിൽ അതായത് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ദിവസം കൊച്ചിയിലെ മൂന്ന് ഹോട്ടലുകൾ കൊച്ചിയിലെ ഏറ്റവും വില കൂടുതൽ ഈടാക്കുന്ന ഒരു ഹോട്ടൽ തൊട്ട് അതിന് സമാനമായ വില ഈടാക്കുന്ന ഹോട്ടലുകളിൽ വരെ അദ്ദേഹം താമസിച്ചിട്ടുണ്ട് ഒരേ സമയത്താണ് ഈ മൂന്ന് ഹോട്ടലുകളിൽ മുറിയെടുത്തിട്ടുള്ളത് അതിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ വാടക അദ്ദേഹം ഒരു നേരം കഴിച്ച ഉച്ച ഉണ്ണവടെ ബിൽ ത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇത്തരത്തിൽ വലിയ കൂടിയാണ് അദ്ദേഹം ഈ മൂന്ന് ദിവസം ഒരേ സമയം മൂന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് നിന്ന് ക്രൈംബ്രാഞ്ചിന് അവരുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് അതായത് ഈ ഫോണിലെ വിവരങ്ങൾ നീക്കാൻ അദ്ദേഹത്തിന് വൻതോതിൽ തുക ലഭിച്ചു എന്ന ഒരു അനുമാനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തുന്നത് അത് സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ അക്കൌണ്ടുകളടക്കം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അബ്ജോദ് രരീഷ് എൻ കെ വിവരങ്ങൾ നൽകിയത് സായി ശങ്കറിനെതിരെ ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ അയച്ചു എന്ന് കരുതുന്ന സായ്ശങ്കറിനെതിരെ കൂടുതൽ അന്വേഷണവുമായി പോലീസ്